ഹായ് ഫ്രണ്ട്സ്, സെൻ മോംസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ പായസമാണ്. ആപ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പായസം എന്തായാലും ഇഷ്ടപ്പെട്ടു പോകും. നല്ലൊരു ടേസ്റ്റുള്ള പായസം തന്നെയാണിത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ ചൊവ്വരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഞാനിവിടെ 3 ആപ്പിൾ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആപ്പിൾ ചെറുതായി ചൂടാകുമ്പോൾ ഒക്കെ തന്നെ കളറൊക്കെ മാറി വന്ന് നല്ല വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആപ്പിളിന് നല്ലൊരു മധുരം കിട്ടും. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ആപ്പിളിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇതൊരു ജാമിൻ്റെ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആപ്പിൾ വിളയിച്ച കുക്കറിൽ തന്നെ 1 ലിറ്റർ പാല് ആഡ് ചെയ്യാം. പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 4 ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാലിലേക്ക് ആഡ് ചെയ്യാം. പാല് ഏകദേശം ചൂടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പായസത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തെളിച്ച് വരുമ്പോഴേക്കും നമുക്ക് ചൊവ്വരി വേവിച്ചെടുക്കാം. കൂടുതൽ വെള്ളത്തിൽ വേവിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് വേവുന്ന ടൈം എല്ലാം ഒരുമിച്ച് ഒട്ടുന്ന പരുവത്തിലായിട്ട് മാറിപ്പോവും. നമ്മുടെ ചൊവ്വരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ആപ്പിൾ പായസം കുടിച്ചത് മാഹിയിലൊരു മാരേജിന് പോയ ടൈമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ സേമിയത്തിൻ്റെ ഒരു ഫീലിംഗാണ് ഉണ്ടാവുക, ആപ്പിളാണെന്ന് തോന്നേയില്ല. നമ്മുടെ പാൽ ഇവിടെ തിളച്ച് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വച്ചിരിക്കുന്ന ആപ്പിളും അതുപോലെ അണ്ടിയും കിസ്മിസും എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിക്കുന്നതാണെങ്കിൽ നല്ലൊരു പുഡിങ്ങിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ആപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.